സംസ്കാരത്തിൻ്റെ അന്തസ്സത്തേക്ക് ഇടിവേൽക്കുന്നു എന്ന് തോന്നുമ്പോൾ കേരളം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ ശക്തമായ ഒരു ഉദാഹരണമായിരുന്നു ഈ ചർച്ച. നമ്മുടെ നിയമസഭയുടെ അന്തസ്സ് ഇത് ഉയർത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ചർച്ച കേൾക്കുന്ന സമയത്ത് ഓർമ്മിക്കാൻ തോന്നിയത് ദശാവതാരങ്ങളിലെ ഹിരണ്യകശിപുവിൻ്റെ അനുഭവമാണ്. ഹിരണ്യകശിപുവിൻ്റെ ആക്രോശങ്ങളും നാടും നഗരവും അടക്കിവാണുകൊണ്ടുള്ള ധിക്കാരവുമായിരുന്നില്ല, പ്രഹ്ലാദൻ്റെ വിനയപൂർവ്വമുള്ള നിശ്ചയദാർഢ്യമായിരുന്നു നരസിംഹത്തിൻ്റെ പുറത്തു വരാനിടയായിട്ടുള്ളൊരു കാരണം. കേരളം ഇന്ന് ആ പ്രഹ്ലാദൻ്റെ റോളിൽ ശക്തമായൊരു നിലപാട് രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ ചർച്ചയുടെ അന്തസ്സത്ത തീർച്ചയായിട്ടും നമ്മുടെ പുതുതായി ആരംഭിക്കുന്ന സഭാ ടി വിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നുകൂടി അറിയിക്കുകയാണ്. ഇനി ഈ പ്രമേയം നമ്മൾ സ്വീകരിക്കണം. ശ്രീ കെ സി ജോസഫ് അങ്ങ് അവതരിപ്പിച്ച ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസ്സാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? പ്രമേയം സഭ പാസ്സാക്കി. സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് പ്രമേയം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, സഭ മുൻപാകെ മറ്റത്യാവശ്യ ബിസിനസ്സുകളൊന്നും ഇല്ലാത്തതിനാൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാവുന്നതാണ്. പ്രമേയത്തെ പിന്താകേണ്ടതാണ്. ഇരിക്കും, ഇരിക്കും. പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ഇരിക്കും, ഇരിക്കും, ഇരിക്കും. ഓർഡർ, ഓർഡർ, പ്ലീസ് ഇരിക്കൂ. സംശയത്തൊന്ന് ഒരു രണ്ട് വരി. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സഭയുടെ 17-ാം സമ്മേളനം ചേരുന്നത് സംബന്ധിച്ച തീരുമാനം വളരെ പെട്ടെന്ന് കൈക്കൊണ്ടതാണ്. നമ്മുടെ സഭാംഗമായിരുന്ന മുൻമന്ത്രി തോമസ് ചാണ്ടിയുടെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സഭ പിരിയുക എന്ന നടപടിക്രമം ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നിർവഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അന്തരിച്ചംഗത്തോടുള്ള എല്ലാ ആദരവും പ്രകടിപ്പിക്കുന്ന തരത്തിലൊരു ചരമോപചാരം സഭയുടെ അടുത്ത സമ്മേളനത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ നിർവഹിക്കപ്പെടുന്നതാണ്. വൈവിധ്യമാർന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും ശക്തിയും ഓജസ്സും ഉയർത്തിപ്പിടിക്കുന്ന മൂന്ന് സുപ്രധാനമായ പ്രമേയങ്ങളാണ് സഭ ഇന്ന് പാസ്സാക്കിയത്. ഇന്ത്യയിലെ ഇതര ജനപ്രതിനിധി സഭകൾക്ക് മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സഭ യോഗം ചേരാനും നടപടികൾ പൂർത്തീകരിക്കാനും ചെയറുമായി സഹകരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, കക്ഷി നേതാക്കൾ, മറ്റംഗങ്ങൾ, പത്രമാധ്യമ പ്രവർത്തകർ, നിയമസഭയിലും മറ്റ് വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ചേർന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഊഷ്മളമായ പുതുവർഷം നേരുന്നു.